നമുക്ക് ഈ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളാന എന്നൊരു ഫീൽ ഉണ്ട്. പൊതുവെ കെ എസ് ആർ ടി സി ലാഭത്തിലല്ലാത്ത അല്ലെങ്കിൽ ജീവനക്കാരുടെ റഫായ പെരുമാറ്റം, റൂട്ടുകൾ കൃത്യമായ സമയത്ത് വരുന്നില്ല, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് ഒരു മരവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ ഒക്കെ തന്നെ. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിസ്റ്റർ പറയുന്നു ഒരു ഒരു വേറൊരു രീതിയിൽ ബസ്സുകൾ വന്നു പോകുന്ന കേവലം ഒരു സ്പേസ് മാത്രമായിരിക്കില്ല ഇനി മുതൽ കെ എസ് ആർ ടി സി ഡിപ്പോകൾ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മിനിസ്റ്റർ ഈ ഈ സമയക്രമം പാലിക്കുക, ഒപ്പം തന്നെ ജീവനക്കാരുടെ യാത്രക്കാരോടുള്ള മനോഭാവത്തിലുള്ള മാറ്റം ഉണ്ടാവുക, ഒപ്പം തന്നെ റൂട്ടുകളുടെ കാര്യത്തിൽ കൂടുതൽ ഒരു ഏകീകരണം ഉണ്ടാക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തകൾ ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ പ്രതീക്ഷിക്കണോ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വിധത്തിലുള്ള ചില തീരുമാനങ്ങൾ ഞങ്ങൾ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ചില നല്ല തീരുമാനങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കെ എസ് ആർ ടി സിക്ക് പ്രൊഫഷണൽ ടച്ച് കൂടുതൽ കൊടുത്തുകൊണ്ട് ഇതിനെ മെച്ചപ്പെടുത്തുന്നതിന് തലപ്പത്ത് തന്നെ അതിനാവശ്യമായ അഴിച്ചുപണികൾ ഗൗരവമായിട്ട് ഗവൺമെന്റ് ആലോചിക്കുകയാണ്. കാരണം പ്രൊഫഷണലിസം കൂടുതൽ വേണ്ട ഒരു മേഖലയാണ് കെ എസ് ആർ ടി സി. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പ്രൊഫഷണലിസത്തിന്റെ ഒരു കുറവ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊഫഷണലിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ തലപ്പത്ത് നല്ല ഒരു വ്യത്യാസം ജനങ്ങൾക്ക് പ്രകടമാകുന്ന വിധത്തിലുള്ള ചില തീരുമാനങ്ങൾ താമസിയാതെ തന്നെ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. അത് താമസിയാതെ പ്രതീക്ഷിക്കുക. അതുപോലെ ഇവിടെ പറഞ്ഞു കെ എസ് ആർ ടി സമയത്തോളം ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒരു ബസ് എപ്പോൾ വരുമെന്നറിയില്ല, ഇന്ന് വന്ന ബസ് നാളെ വരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അനിശ്ചിതാവസ്ഥ ഉള്ളത് കൊണ്ട് ആളുകൾ ഈ ബസ്സുകളെ പ്രിഫർ ചെയ്യാനായിട്ട് പലപ്പോഴും മടിക്കും. ഇവിടെ ഈ ട്രാക്കിംഗ് സംവിധാനം ഉൾപ്പെടെ നമ്മൾ വിപുലപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബസ്സുകൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ബസ് വരും എന്നുള്ള ഉറപ്പ് ലഭിക്കുന്ന വിധത്തിൽ വാഹനങ്ങളുടെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ ആദ്യം, ഇപ്പം നമ്മുടെ ഇലക്ട്രോണിക് യുഗമാണല്ലോ, യുഗത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ മാനേജിംഗ് ഡയറക്ടർക്ക് നമ്മുടെ ഈ ബസ്സുകളെ മുഴുവൻ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ വിപുലപ്പെടുത്തി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശ്രമം ഗൗരവമായിട്ട് തന്നെ കെ എസ് ആർ ടി സമയത്തോളം ഞങ്ങൾ ആലോചിക്കുന്നു. ട്രേഡ് യൂണിയനുകളിനകത്ത് തിരുവനന്തപുരം ഈ കെ എസ് ആർ ടി സമയത്ത് ഒരു പ്രധാന ഘടകമാണ്. അവരെക്കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പിന്നെ അമാന്തം വരുത്താൻ കഴിയില്ല. കെ എസ് ആർ ടി സി ഒരു വിഭാഗം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്, മറ്റൊരു വിഭാഗം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു പ്രവർത്തന മികവ് ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. അപ്പോൾ അവരെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കി വർക്ക് ചെയ്യിക്കാനുള്ള നടപടികളൊക്കെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നാണ് പറയുന്നത് മിനിസ്റ്റർ. അതെ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ സന്ധ്യ പറഞ്ഞ അഭിപ്രായം വളരെ ശരിയാണ്. അത് നമ്മൾ കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല ഏത് മേഖലയിൽ ചെന്നാലും നമ്മൾ ഒരു 100 ജീവനക്കാരുണ്ടെങ്കിൽ 100 പേരിൽ നിന്ന് ഒരേ എഫിഷ്യൻസി ഒരേ ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ അതേസമയം മനഃപൂർവ്വമായി ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യം ഇനി നമുക്ക് അത് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന ചുമതലകൾ ജോലികൾ കൃത്യമായി തന്നെ ചെയ്തു തീർക്കാൻ ജീവനക്കാർക്ക് കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പോലും ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ഇപ്പോൾ 10-12 മണിക്കൂർ തുടർച്ചയായിട്ട് 14 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഡ്രൈവർ വണ്ടി ഓടിക്കാൻ ഏർപ്പെടുത്തിയാൽ അത് ഒരു ശരിയായ നടപടിയായി തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് വേണം, നമുക്ക് എങ്ങനെ ജോലിഭാരം ലഘൂകരിച്ചുകൊണ്ട് നമുക്ക് ജീവനക്കാരുടെ ജോലി മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകാം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഒരുപാട് സങ്കീർണമായ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സിസേറിയൻ ഓപ്പറേഷനിൽ കൂടെ മാത്രമേ കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. പക്ഷേ രോഗം ഭേദമാകണമെങ്കിൽ അല്പം കടുത്ത ചികിത്സ വേണ്ടി വരും. അത് ചികിത്സിക്കുമ്പോൾ അല്പം വേദനകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ വേദന സഹിച്ചാൽ നമുക്ക് രോഗം ഭേദമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ ആത്മവിശ്വാസം. അതായത് ഒരു സിസേറിയൻ ഉണ്ടാകും, ഒരു വലിയ കടുത്ത ചികിത്സയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വാർണിംഗ് ഉണ്ടല്ലോ മിനിസ്റ്റർ. അല്ല, വാർണിംഗ് അല്ല, കാരണം ജീവനക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഒരു സ്ഥിതി നമുക്കെല്ലാം അറിയാം. നമുക്ക് വളരെ സാമ്പത്തികമായി ഞെരുക്കമുണ്ട്. അതേസമയം ഇത് മെച്ചപ്പെട്ടാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടാൻ പോകുന്നത് ജീവനക്കാർക്കാണ്.
അവരുടെ ശമ്പള പരിഷ്കരണം നടത്താതെ ഇപ്പോൾ ഒരുപാട് കാലമായി നീണ്ടുപോയിരിക്കുന്നു. അവർക്ക് മെച്ചപ്പെട്ട ശമ്പളം, മെച്ചപ്പെട്ട വേതനം, മെച്ചപ്പെട്ട അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത് മെച്ചപ്പെട്ടാൽ അതിൻ്റെ സാമ്പത്തികമായി മെച്ചപ്പെട്ടാൽ അതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് ജീവനക്കാർക്ക് തന്നെയാണ്. അതവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നന്നായി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ കെ എസ് ആർ ടി സി ജീവനക്കാരെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അവര് യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല തീരുമാനങ്ങളും എടുക്കാൻ പോകുന്നത്. അവർക്ക് അതുകൊണ്ട് ജീവനക്കാർക്ക് ദോഷമുണ്ടാകുന്ന ഒരു തീരുമാനവും എടുക്കില്ല. അതേസമയം ജോലി കൃത്യമായി ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുവാനൊരു മനസ്സ് അവർക്കുണ്ടാകുന്ന വിധത്തിൽ അവരെ മാനസികമായി ഒരുക്കിയെടുക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി ഉണ്ടാകും.